അമ്മ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ ഞാനും അമ്മയും വഴക്കുണ്ടാവും. ഓരോ അവസരത്തിന് വേണ്ടി കാത്തുക്കുമ്പോൾ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഓരോ ജില്ലയിൽ നിന്നും നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബിൾ, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പളിച്ചിറ, തൊടുപുഴ. നമസ്കാരം. സ്കൂൾ കലോത്സവം, സ്കൂൾ കലോത്സവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട നിഖിലയാണ്. നിഖില ഇന്ന് പ്രസംഗവേദിയിൽ പറഞ്ഞു, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊല്ലത്ത് വന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു. വലിയൊരു ഓർമ്മയാണ് നിഖില പങ്കെടുത്തത്. നിഖില, നമസ്കാരം. നമസ്കാരം. എവിടെ പോയാലും അല്ല, വളരെ സന്തോഷം കേട്ടോ നിഖില. വലിയൊരു വേദി അല്ലെ, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊല്ലത്ത് ഇതേ മൈതാനത്ത് വന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു. ഇന്ന് അതേ മൈതാനത്ത് വന്നിട്ട് ഗസ്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ പങ്കെടുക്കുന്നു, എന്തൊരു ഭാഗ്യവതിയാണ്. ഭയങ്കര ബ്ലസ്ഡ് അല്ലേ? നല്ല ഭയങ്കര ഒരു, അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ തന്നെ എനിക്ക്, യൂഷ്വലി എനിക്ക് പ്രോഗ്രാം കോമഡിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മള് നമ്മളുടെ ലൈഫിൽ കുറെ മൊമെന്റ്സ് തന്നിട്ടുള്ള സ്റ്റേജാണ് കലോത്സവം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഒരു 5-ാം ക്ലാസ് മുതലൊക്കെ, അല്ല എൻ്റെ 1-ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഞങ്ങൾ ഈ കലോത്സവങ്ങൾക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പം എൻ്റെ നമ്മുടെ നമുക്കൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അമ്മയുടെ കുട്ടികൾ ഇവിടെ മത്സരിക്കാൻ വരാറുണ്ട്. അമ്മയുടെ സ്റ്റുഡൻസ് പിന്നെ ടീച്ചേഴ്സായിട്ട് അവരുടെ കുട്ടികൾ മത്സരിക്കാൻ വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വേദിയിൽ നമുക്കൊരു നമ്മളൊരു അതിഥിയായിട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കേരള നടനം, കുച്ചിപ്പുടി, ഓണമായിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ എന്തായിരിക്കും ഈ കലോത്സവത്തിൽ പങ്കെടുത്ത? എനിക്ക് എല്ലാ കലോത്സവങ്ങളും ഓർമ്മയാണ്. എനിക്ക് ഏറ്റവും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്ക് സ്റ്റേജ് ആണ്. കലോത്സവത്തിന്റെ ഓരോ ആൾക്കാർ ഡാൻസ് കളിച്ച് വരുന്നതിന് മുന്നേ ഉള്ള പരിപാടികളും ഡാൻസ് കളിച്ച ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അവരുടെ ഒരു ടെൻഷൻസും പുറകിലുണ്ടാവുന്ന കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നമ്മൾ ആ സ്റ്റേജിൽ ഇങ്ങനെ ഓരോ അവസരത്തിന് വേണ്ടി കാത്തുക്കുമ്പോൾ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഓരോ ജില്ലയിൽ നിന്നും നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യാൻ പറ്റും. കുറെ ഇവിടെ നമുക്ക് എപ്പോഴും കലോത്സവം നമ്മൾ എപ്പോഴും യൂഷ്വലി കാണുന്നത് വാശിയുടെ ഒക്കെ ഒരു വേദിയായിട്ടാണ്. പക്ഷെ കുറേ കൂടെ അത് സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു സ്പേസ് ആണ്. കാരണം നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാരെ കാണുകയും അവരെ പരിചയപ്പെടുകയും, ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമ്മയുടെ കുറെ കൊളീഗ്സിനെ കാണാൻ പറ്റും, അമ്മയുടെ ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാരും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ കലോത്സവ വേദികളിൽ വെച്ചിട്ടാണ്. അമ്മയാണോ ഡാൻസ് പഠിപ്പിച്ചിരുന്നത്? എന്നെ അമ്മ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആർ.എൽ.വി. പ്രദീപ്. അല്ല, അമ്മ ഡാൻസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ അമ്മയുടെ മറ്റു കുട്ടികളും ഉണ്ടാവുമല്ലോ? ഇല്ല, ഞാൻ പണ്ട് മുതലേ അമ്മ എന്നെ മത്സരങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാറില്ല. കാരണം അമ്മ പഠിപ്പിച്ച ഞാൻ പഠിക്കില്ല. അമ്മ പഠിപ്പിച്ച അമ്മ എന്റെ ഡാൻസ്, അമ്മ ഞാൻ ശരിക്കും ഡാൻസ് കളിക്കുന്ന മര്യാദയ്ക്ക് കണ്ടിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ നിന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ ഞാനും അമ്മയും വഴക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മയുടെ സ്റ്റുഡൻസോ അങ്ങനെ ആരെങ്കിലും ഒക്കെയാണ് എന്നെ എപ്പോഴും ഡാൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവര് വഴിയാണ്. എനിക്ക് ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് എന്റെ ഒരു വിഷയമേ ആയിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുക. എനിക്ക് അമ്മ എപ്പോഴും പറയും എന്റെ മുമ്പ് സെക്കൻഡ് കിട്ടിയാലാണ് ഏറ്റവും സന്തോഷം. എനിക്ക് സെക്കൻഡ് ആണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. എനിക്ക് സെക്കൻഡ് കിട്ടണം എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ഫസ്റ്റ്. ആരും ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. അന്നൊക്കെ ഗ്രേസ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഗ്രേസ് മാർക്ക് അന്ന് ഗംഭീരമായിരുന്നു. അവരായിരുന്നു നമ്മൾ പങ്കെടുത്താൽ അല്ലെ, ഗ്രേസ് മാർക്ക്. പിന്നെ അതോടൊപ്പം മോണാക്ട് അല്ലെ, മോണാക്ട് വലിയൊരു അഭിനയത്തിന്റെ വലിയ മികവ് ചെയ്യണ്ട. ആ മോണാക്ട് ഒക്കെ നമ്മള് സ്റ്റേജില് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ അധ്യാപം പഠിപ്പിച്ചൊക്കെ ഓർത്തെടുത്ത് തന്നെ ചെയ്യണം. ഒരു സബ്ജക്ട് ആണല്ലോ 10 മിനിറ്റ് അല്ലെ. നമ്മള് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റേജ് കേറുന്ന ഒരു മൊമെന്റ് വരെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അതേ സാധനം ഉണ്ട്. നമ്മൾ അഭിനയിച്ച് തുടങ്ങുന്നത് വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പം സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പരിചയമുള്ള ക്രൗഡിന്റെ കൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്. ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടാന്നൊക്കെ പറയുന്നത് സന്തോഷമായിരുന്നു. 5 വർഷം കലോത്സവത്തിൽ പങ്കെടുത്തു അതാണ് പറഞ്ഞത്. 5 വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു. അതിപ്പോ പറഞ്ഞു വെച്ചാൽ 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് വീണ്ടും ഈ കലോത്സവം. അന്ന് കലോത്സവത്തിന് വേണ്ടി ഞാൻ ഈ കൊല്ലം വേദിയിൽ വന്നിട്ട്, അന്ന് ഞാൻ ഇന്ത്യ വിഷനിലായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് ഈ കൊല്ലത്ത് വരുമ്പോൾ ഉണ്ട്. അന്ന് ഞാൻ ഇന്ത്യ വിഷനുള്ളപ്പോഴാണ് അന്ന് ഇവിടെ കലോത്സവം. അന്ന് നിഖില ഫേമസ് ഒന്നും നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ കണ്ടുപോയിട്ടുണ്ടാവുന്ന മാത്രം, ആ മുഖങ്ങൾ ഓർക്കുന്നില്ല. അതേ വേദിയിൽ വന്ന് ഇന്ന് മുഖ്യ, ഞാൻ നേരത്തെ ചോദിച്ചല്ല, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി,
എല്ലാ മന്ത്രിമാരും ഒരു എല്ലാവരും നിൽക്കുന്ന ആ നിഖിലയുടെ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിഖിലയുടെ പ്രസംഗ വാക്കുകൾ ഒരു മിതമായ രീതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുപോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് പ്രേക്ഷകരോട് എന്താ പറയുന്നത്, ഈ കലോത്സവ പ്രേക്ഷകരോടൊപ്പം തന്നെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് എന്താ പറയാറ്? നമ്മള് എപ്പോഴും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുണ്ട്, കാരണം ഞാൻ ഇത്രയും വർഷം കലോത്സവത്തിൽ പങ്കെടുത്തുന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമ്മൾ എപ്പോഴും കാണുമ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് വാശി, ഭയങ്കരമായ മത്സരങ്ങൾ, ഭയങ്കരമായ എന്താ പറയാ ഇതിന്റെ വേടയിൽ ഉണ്ടാവുന്ന വിദ്വേഷങ്ങൾ, അടിപിടി, വഴക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ ഇവർ പേഴ്സണലായിട്ട് എടുക്കുന്നതിന്റെ ഒരു ഇതാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് കുട്ടികളുടെ സർഗവാസന വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മുടെ കലോത്സവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പം അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യം ഒന്നിൻ്റെയും തുടക്കം അല്ലെങ്കിൽ ഒന്നിൻ്റെ അവസാനം അല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന മത്സരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കോ പ്ലസ് ടുവിലെ മാർക്കോ നമ്മളോട് എപ്പോഴും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ, പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ കരിയർ നന്നാവുന്നത്. എത്ര കുട്ടികളാണ് അതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്നത്. അപ്പം ഇതല്ല നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ പാഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല, പ്ലസ് ടുവിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല, 20 വയസ്സിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ 30 വയസ്സിലായിരിക്കും നിങ്ങൾ കണ്ടത്. പക്ഷെ നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്നതൊക്കെ മത്സരങ്ങളാണ്, അതൊരു വാശിയേറി ആ സമയത്ത് ഒരു കോമ്പറ്റീഷനായിട്ട് മാത്രം എടുത്തിട്ട് അതിനെ കളയുക എന്നുള്ളതേ ഉള്ളൂ. കലോത്സവം തന്നെയാണോ നിങ്ങൾ സിനിമയിലേക്ക് വരുന്നത്? ഞാൻ കലോത്സവം വഴി സിനിമയിൽ വന്നതാണ്. അങ്ങനെ കുറേ ആള് ആർട്ടിസ്റ്റുകൾ വന്നു കലോത്സവം വഴി. ഞാൻ കലോത്സവം വഴിയല്ല സിനിമയിൽ വന്നത്, നമ്മള് വേറെ മേഖല സിനിമയ്ക്ക് സിനിമയായിട്ട് തന്നെ വന്ന ആളാണ്. സിനിമാഭിനയം, കലോത്സവം എല്ലാം കണ്ട ഒരു വ്യക്തിയാണ് നിഖില അല്ലേ? ഇപ്പൊ സിനിമയിലാണ്, സിനിമയിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം നാളെ നിഖിലയുടെ ഒരു വെബ് സീരീസ് റിലീസാണ്. അതിന്റെ ഒരു തിരക്കിന്റെ ഇടയ്ക്കാണ് ഈ കലോത്സവ വേദിയിൽ വന്ന്, നമുക്ക് നാളെ ഇറങ്ങുന്നതിന് ഒരു ടെൻഷൻ ഒക്കെ ഇല്ല. പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട് സീരീസ്. അപ്പൊ അത് നാളെ അതുങ്ങളുടെ പ്രശ്നം അറിയണം. നടക്കട്ടെ, അതാലോ എനിക്ക് ഇഷ്ടം. എന്തായാലും നിഖില ഒത്തിരി സന്തോഷം. നിഖില വളരെ സുന്ദരിയായിട്ടുണ്ട്, സാരിയെ കൊടുത്തി വന്നു. ഞാൻ സാരി കൊടുത്തി ഇതുവരെ കണ്ടിട്ടില്ല, ഒരു തലമുറ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏത് മഴ ഈ ഇടയ്ക്ക് മനസ്സിലായി സ്വന്തം കൊടുത്തോ? ഇല്ല, അമ്മയുടെ സാറിന്മാരെ, മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരൊക്കെ സാറിന്റെ നല്ല ജിമിക്ക്. ഈ പാട്ടിപ്പോ ജിമിക്കുമല്ല, പാട്ട് ഓർമ്മ വരും. അല്ല എന്തെങ്കിലും വേണ്ടെന്ന് ഓർത്തിട്ടാ, എന്തെങ്കിലും നമുക്ക് വേണമല്ലോ. അത് വേണ്ട എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടാ എനിക്ക്. എന്തായാലും ഈ തിരക്കിന്റെ ഇടയ്ക്കും പോകുന്ന ഇടയ്ക്ക് ഞാൻ വന്ന് കണ്ടപ്പോ തന്നെ നമ്മുടെ സ്റ്റാളിലേക്ക് വരികയും ചെയ്തു. ഒത്തിരി ഒത്തിരി സന്തോഷം. ഈ കലോത്സവം ഏറ്റവും നല്ല രീതിക്ക് നടത്താൻ സംഘാടകർക്കും കഴിയട്ടെ, മത്സരാർത്ഥിക്ക് നല്ല മികവുണ്ടാക്കാനും കഴിയട്ടെ. 52-ാം കലോത്സവം ഒരു പേര് ദോഷം ഇല്ലാതെ തീരണമെന്ന് നമ്മളെല്ലാം ആത്മാർത്ഥവും ആഗ്രഹിക്കുന്നു. ഇനിയുള്ള യാത്രയും നിഖിലയുടെ സുഖമാകട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യുക, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരിക. നിഖില ഒത്തിരി സന്തോഷം. താങ്ക് യു.